ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. സംസ്ഥാനമാകെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായപ്പോൾ വൈകിയാണെങ്കിലും നിർണായകമായ ഒരു തീരുമാനം തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ ഉണ്ടായത് ആശ്വാസകരമാണ്. ആക്രമണകാരികളായ നായ്ക്കളെ കൊല്ലാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. തെരുവ് നായകളുടെ ശല്യത്താൽ ജനം പൊറുതിമുട്ടിയിട്ടും നായകളെ കൊല്ലുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ കാരണം ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അപ്പോഴാണ് വിഷയത്തിൽ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർണായക ഇടപെടൽ നടത്തിയത്. 2006 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിപ്രകാരം തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിൽ നിയമ തടസ്സം ഇല്ലാത്തതാണ്. 1960 പാർലമെന്റ് പാസാക്കിയ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിലും അപകടകാരികളായ നായകളെ കൊല്ലുന്നതിന് തടസ്സമില്ല. എന്നാൽ അപകടകാരികൾ എന്ന വാക്കു തന്നെ അപകടമാണെന്നാണ് നായസ്നേഹികൾ പറയുന്നത്. ഇതിന്റെ മറവിൽ എല്ലാ നായകളെയും കൊല്ലാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നതെന്നും നായസ്നേഹികൾ പറയുന്നു. ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അക്രമാസക്തം എന്ന് പറയുന്ന ആ വാക്കിനാണ്. ബിക്കോസ് അക്രമാസക്തം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നും കൂടെ അവര് ക്ലിയറാക്കണം. ഒരാൾക്ക് അക്രമാസക്തം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അക്രമാസക്തം ആവത്തല്ലോ. ഒരു നിയമം വരുമ്പോ അതിന് ലൂക്കോഴ്സ് കണ്ടുപിടിക്കും നമ്മൾ മനസ്സിൽ. ഇപ്പൊ ഇങ്ങനെ അക്രമാസക്തം എന്ന് പറഞ്ഞ പേരില് എല്ലാത്തിനും കൊന്നൊടിക്കുക, അതിന് ഭവിഷ്യത്ത് ഫേസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇഷ്ടമുള്ളവർ വീട്ടിനകത്ത് വളർത്തിക്കോട്ടെ, എന്തിനാണ് ഈ തെരുവിൽ തന്നെ വളർത്തണം എന്ന് നിർബന്ധിക്കുന്നത്? തെരുവിൽ എന്തിനാണ് തെരുവ് നായ്ക്കളെ വളർത്തുന്നത്? തെരുവ് നായ എന്ന് പറഞ്ഞൊരു സംഘത്തിനെ ഉണ്ടാക്കിയിട്ട് തെരുവിലോട്ട് ഇറക്കി വിട്ട് അതിനെ വളർത്തുക, അതിനെ അത് നാട്ടിലുള്ള സകല ആളുകളെ കടിക്കുക, അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് തെരുവ് നായ്ക്കളെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, എല്ലാവരുടെയും വീട്ടിലെ പട്ടിയെ വളർത്താൻ ഇഷ്ടമുള്ളവരുടെ വീടുകളിൽ അവനവൻ നായ്ക്കളെ വളർത്തിക്കോട്ടെ, മറ്റേ ആനിമലായിട്ട് വളർത്തിക്കോട്ടെ, അതിന് നഗരസഭയുടെ രജിസ്ട്രേഷൻ എടുക്കട്ടെ, ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യട്ടെ, അങ്ങനെ വളർത്താമല്ലോ പട്ടികളെ, വളർത്തട്ടെ. ഞാനിപ്പോ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകരാണ്. നായ മാത്രം സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ അഭിപ്രായങ്ങളും അതിനെ തുടർന്നുള്ള മീഡിയ ചാനൽ ചർച്ചകളും ഒക്കെ നടക്കുകയും രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ 90,000 പേരാണ് കഴിഞ്ഞ വർഷം മാത്രം നായകളിൽ വെച്ച് ചികിത്സ തേടി. ഇരുചക്ര വാഹന അപകടങ്ങളുടെ കണക്കിന്റെ പട്ടിക നോക്കുമ്പോൾ 63% ആൾക്കാര് പരിക്കേറ്റ് മരിച്ചത് ഈ നായയുടെ ശല്യങ്ങളാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് കൊടുക്കേണ്ടുന്ന മനുഷ്യാവകാശപരമായ ഒരു അവകാശമാണ് അവന്റെ സ്വൈര ജീവിതം എന്ന് പറയുന്നത്. ആ സ്വൈര ജീവിതത്തിന് അപകടം വരുത്തുന്ന തരത്തിലുള്ള ഏതൊരു അവസ്ഥയും ഏത് മൃഗത്തിന്റെ ഭാഗത്തും ഏത് ജന്തുവിന്റെ ഭാഗത്തും അധികരിക്കുന്നു. അപ്പോഴത്തേക്ക് ഒന്നും ആലോചിക്കാതെ അപ്പൊ തീരുമാനമെടുക്കാം. ഇവിടെ ചർച്ചയല്ല ആവശ്യം, ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് നടപടിയില്ല. നായകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രത്യേക സ്നേഹികളാണ് ഇപ്പോൾ വാദിക്കുന്നത് നായകളെ കൊല്ലാൻ പാടില്ല, ഇതിനെ ബ്രീഡ് തടയുകയാണ് നല്ലത്. ബ്രീഡ് തടയുക എന്ന് പറയുന്നത് അതും ഒരു ഒരു കണക്കിന് വലിയൊരു ക്രൂരതയാണ്. ഇന്ത്യയിലുള്ള നാടൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നാടൻ ഇനം നായകൾ ഒരു വംശനാശത്തിന് തന്നെ വിധേയമാവുന്ന ഒരു അവസ്ഥയാണ് ബ്രീഡ് തടയുമ്പോൾ സംഭവിക്കുന്നത്. ഒരു 10 വർഷം കഴിയുമ്പോൾ അപ്പൊ നിങ്ങൾ ബ്രീഡ് തടയുക എന്ന് വിചാരിക്കുക, 10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ നാടൻ ഇനങ്ങളായ നായകൾ തന്നെ തിരിഞ്ഞു നിന്നിട്ടില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അക്രമമാവുന്ന അക്രമശക്തമാവുന്ന നായകളെ ഉടനെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളാണ് അതോറിറ്റി എടുക്കേണ്ടത്. സർവകക്ഷി യോഗത്തെ എടുത്ത തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. കവലകളിലും പൊതുനിരത്തുകളിലും വിലസി നടന്ന് കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കുന്ന നായകളെ ഭയന്ന് പ്രഭാത സവാരി പോലും ഒഴിവാക്കി വീടിനുള്ളിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു ജനങ്ങൾ. കാരണം ഇവിടെ നിയമങ്ങൾ നായകൾക്ക് അനുകൂലമാണ്. കില്ലിംഗ് ഓഫ് സ്ട്രേ ഡോഗ്സ് ഈസ് നോട്ട് ഓൺലി പണിഷബിൾ അണ്ടർ ലോ ബട്ട് ഓൾസോ അൺസയന്റിഫിക് ആൻഡ് ഇൻഹ്യൂമൻ. ഇതാണ് എഴുതിയിരിക്കുന്നത്. പട്ടികളെ പിടിക്കുന്നത് ABC പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിരിക്കണം, കൊല്ലാനായിരിക്കരുതെന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് റീഇറ്ററേറ്റഡ് ദാറ്റ്, വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, Catching of stray dogs will be permitted only for sterilization, vaccination purposes and not for eradicating stray dogs. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 90,000 പേരാണ് തെരുവ് നായകളുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. മണ്ണിൽ ചവിട്ടി നടക്കാതെ നായകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ നായകളുടെ ആക്രമണത്തിനിരയാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊഞ്ഞനം കുത്തുകയാണ്. ഒരു വ്യക്തിയുടെ ജീവൻ അപകടമുണ്ടെങ്കിൽ ജീവൻ സംരക്ഷിക്കാൻ സെൽഫ് ഡിഫൻസിന് ഭരണഘടന അവകാശം കൊടുക്കുന്നു. ആധുനിക നാഗരികതയിൽ മനുഷ്യൻ സമൂഹമായി ജീവിക്കുമ്പോൾ പേപ്പട്ടികളോ പേപ്പട്ടി ആവാനിടയുള്ള പട്ടികളോ അല്ലെങ്കിൽ ഞാവേലി പട്ടികളോ ഏതെങ്കിലും തരത്തിലുള്ള വൈൽഡ് ഡോഗ്സ് വന്യ ശ്വാനന്മാർ അവർക്ക് അലഞ്ഞു തിരിയാൻ യാതൊരു അവകാശവും ഭരണഘടന കൊടുക്കുന്നില്ല. അതിന് അവകാശം ഏതെങ്കിലും ആ നിയമം വലിച്ച് പിച്ച് ചെയ്ത് തീയിട്ട് കളയണം. വടക്കേന്ത്യങ്ങാലിരിക്കുന്ന ഈ പറയുന്ന മേനകാഗാന്ധിക്ക് എന്തറിയാം ഈ രാജ്യത്തെ? ഇവർ ഈ രാജ്യം കണ്ടിട്ടുണ്ടോ? ഇവരീ രാജ്യം കണ്ടിട്ടുണ്ടോ? ഈ മേനകാഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ ആയപ്പോഴത്തോളം നമ്മളെന്ത് വേണമെന്നാണ്? എൻ്റെ അഭിപ്രായത്തിൽ മുഴുവനതും നാട്ടുകാരാണെങ്കിൽ തല്ലിക്കൊല്ലണം കൂട്ടമായിട്ട്. ഒരു നിയമവും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നാട്ടിൽ റിസർച്ച് അസോസിയേഷനിലെ
ചെറുപ്പക്കാരുടെ സംഘടനയില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം കടിച്ചു കീറുന്ന പട്ടികളെ വെറുതെ വിടേണ്ട കാര്യം എന്താ? നാടൻ പട്ടികൾ വീട്ടിൽ പ്രസവിച്ചാൽ ആൺകുട്ടികളെ എടുത്ത് മാറ്റി വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയും പെൺകുഞ്ഞുങ്ങളെ തെരുവിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ചും ചന്തയുടെ ഭാഗങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കും, കൊല്ലാൻ മനസ്സ് വരുന്നില്ല, ചന്തയിൽ നിന്നും മീനോ മീനിൻ്റെ അംശങ്ങളോ മറ്റ് മാംസാവശിഷ്ടങ്ങളോ ഒക്കെ കഴിച്ച് ജീവിച്ചോട്ടെ, എന്നാലും എൻ്റെ വീട്ടിലെനിക്ക് വളർത്താൻ പറ്റില്ല, അത് തെരുവിൽ കിടന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കളയുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒന്നര വയസ്സുകാരൻ അദ്വൈതിനെയും സഹോദരി 4 വയസ്സുകാരി അനന്യയെയും തെരുവിൽ നിന്ന് പാഞ്ഞെത്തിയ ഒരു ഭ്രാന്തൻ നായ കടിച്ചു കീറിയത്. അദ്വൈതിന്റെ വലതു കവിൾത്തടം മുതൽ ചുണ്ടുവരെയുള്ള മാംസഭാഗം അടർന്നു തൂങ്ങിയിരുന്നു. തുന്നിപ്പിടിപ്പിച്ച കവിൾത്തടവുമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഈ ഒന്നര വയസ്സുകാരൻ ഒന്ന് കരയാൻ പോലും കഴിയാതെ വേദന തിന്നുകയാണ്. അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും ആ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല. മോന് 1.5 വയസ്സ് കഴിഞ്ഞു, മോക്ക് 4 വയസ്സും കഴിഞ്ഞു. പേപ്പട്ടിയെ കടിച്ചത്, കടിച്ച് ഒരുപാട് മുറിവായത് പിന്നെ അവിടെ അടുത്തുള്ള 5 മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ അവിടെ എടുക്കാൻ പറ്റത്തില്ല, അവിടെ ഈ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാനുള്ള ഇതില്ല, പേപ്പട്ടി അടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ വന്ന് കഴിവ് വേറെ ശരിയായിട്ടില്ല, മുഖത്ത് തന്നെ 10 സ്റ്റിച്ച് കൂടുതലുണ്ട്, പിന്നെ തുടരും കടിച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് ഇടയിൽ സംഭവിച്ചത്, മോനെ കടിക്കുന്നുണ്ട് മോളെ ഒന്ന് ബാറ്റിന് അടിച്ചപ്പോൾ മോളെയും കടിച്ച്. കടിയേറ്റ് കഴിഞ്ഞാൽ സാധാരണ ആനിമൽ ബൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ കാണാൻ, ഇപ്പം നമുക്ക് ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം സാധാരണ രീതിയിൽ 3 ആഴ്ച മുതൽ 3 മാസം വരെ കൊണ്ട് ഈ പറയുന്ന നമ്മുടെ റാബീസ് വരാൻ, പേവിഷബാധ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ. പക്ഷേ ദിവസങ്ങളിലോട്ട് വർഷങ്ങൾ വരെ ആകുന്നതുകൊണ്ട് പക്ഷേ സാധാരണഗതിയിൽ 3 ആഴ്ചയായിട്ട് 3 മാസമാണ് നമ്മൾ ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ഓൺസ് ഈ നമ്മുടെ ഈ നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അവപ്പടെ ചെയ്യാൻ പറ്റുന്നത് വാക്സിനേഷൻ, ആദ്യം വാക്സിനേഷനും കൊടുക്കാം, ഇമ്മ്യൂണോ ഗ്ലോബലിനും കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ യാതൊരു നമുക്ക് ഒരു സപ്പോർട്ടീവായിട്ട് ഒന്നും ചെയ്യാൻ ഇതില്ല. അവപ്പാടെ വേദന വരാരി, വേദനയ്ക്ക് സംഹാരികളോ അങ്ങനെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അഗ്രസീവ് ഡോഗ്, ഈ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള കുറച്ച് പട്ടികളുണ്ട് ഈ കൂട്ടം കൂടി. ഈ അഗ്രസീവ് ഡോഗ് ആണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ വന്ധ്യകരണത്തിലൂടെ മറ്റൊരു വലിയ കാര്യം നടക്കുന്നത് പട്ടികളുടെ അഗ്രഷൻ ഒരു 50% അല്ല, ഭയങ്കരമായിട്ട് കുറയും. മനസാക്ഷിയുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്ത ഈ ദുരവസ്ഥ അവനവന്റെ കുട്ടികൾക്ക് സംഭവിക്കുമ്പോഴേ നായസ്നേഹികളുടെ കണ്ണു തുറക്കൂ. നായസ്നേഹികൾക്ക് അവനവന്റെ വീട്ടിൽ ഇവറ്റകളെ വളർത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനെതിരെ തൊണ്ട പൊട്ടിച്ച് പൊതുസമൂഹത്തിന്റെ സ്വൈര ജീവിതത്തിന് തടയിടുന്നതിലെ അനൗചിത്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിനും വന്ധ്യംകരണത്തിനും മാത്രമേ പട്ടികളെ തെരുവിൽ നിന്ന് പിടികൂടാവൂ എന്നും പിടികൂടുന്ന നായകളെ തിരികെ അതേ സ്ഥലത്ത് വിടണമെന്നും നിഷ്കർഷിക്കുന്ന സർക്കാർ സർക്കുലർ തെരുവു നായകൾക്ക് സ്വൈരവിഹാരത്തിന് അവസരമൊരുക്കുന്നതായി. ആക്രമണ സ്വഭാവമുള്ള നായകൾ അത് പേവിഷബാധ ഇല്ലാത്തതായാലും സമൂഹത്തിന് ഭീഷണി തന്നെയാണ്. ഒരുപാട് പേരും രാവിലെയുള്ള നടപ്പ് ഉപേക്ഷിച്ചു, കാരണം തെരുവു നായ്ക്കളുടെ ഭീഷണി കൊണ്ടാണ് ഉപേക്ഷിച്ചത്. സംഘം ചേർന്നാണ് ഇതുങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തമലത്ത് ഒരു വീട്ടിൽ കയറി ഒരു 4-5 തെരുവു നായ്ക്കൾ ഒരു വീട്ടിൽ കയറി അവരുടെ ഒരു 10-20 കോഴിയെ കൊന്നു. ഇപ്പോൾ കുറച്ച് മാലിന്യമൊക്കെ റോഡിൽ കിടക്കുന്നത് കൊണ്ട് ഇതുങ്ങൾ അവിടെ തിന്ന് ജീവിക്കുന്നു. എപ്പോൾ അവിടെ കിട്ടാതാകുന്നു, ഇപ്പോൾ തമലം ഭാഗത്ത് മാലിന്യം കിട്ടാതായപ്പോൾ വീട്ടിൽ കയറി കോഴിയെ കൊന്ന് തിന്നുന്നു ആ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ ആ വാർഡൊക്കെ കുറച്ച് ശുചീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അവിടെ അതിന് മാലിന്യം കിട്ടുന്നില്ല. ആ ഭാഗത്ത് കിട്ടാഞ്ഞത് കൊണ്ടാണ് വീട്ടിനകത്ത് കയറി 4 ഒരുമിച്ച് കയറി കോഴിയെ കൊന്നത്, ശരിയല്ലേ? അതുപോലെ തന്നെ വീടുകളിൽ കയറി വീടുകളിലുള്ളവരെ ആക്രമിക്കും നായ്ക്കൾ, വയലൻ്റ് ആവും, അത് ആഹാരം കിട്ടിയില്ലേ വയലൻ്റ് ആവും. ആഡംബരക്കാരിലുള്ളവർ ഇത് ചെയ്യുന്ന വഴി കൂടെ നടക്കുന്നില്ല. തെരുവു നായ്ക്കൾക്ക് ആക്സസബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുജനമാണ്. അപ്പോൾ കൂടുതലും നമ്മൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതും. ഇപ്പോൾ അവർക്ക് മാത്രമേ ഈ പറയുന്ന പോലെ ഇപ്പം എന്താ പറയുക, ഈ തെരുവു നായ്ക്കളിൽ നിന്ന് കടിയേക്കുന്നത്. പക്ഷിപ്പനി വന്നപ്പോഴത്തേക്കും അതിന് ചുറ്റുമുള്ള ഡക്കും ഇത് ഇതെല്ലാം കൊന്ന്. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ വേണം നോക്കേണ്ടത്. ഹ്യൂമൻ ലൈഫിനാണോ ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ള ഇതിനാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള നമ്മൾ അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. തെരുവു നായ്ക്കളെ കൊല്ലുന്നത് ശാശ്വതമായ പരിഹാരമല്ലെന്നും വന്ധ്യംകരണമാണ് നായകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയ രീതി എന്നുമാണ് നായസ്നേഹികൾ പറയുന്നത്. എന്നാൽ വന്ധ്യംകരണം ചെയ്യുന്നതിൻ്റെ ഗുണഫലം പിന്നീടാണ് ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെ നിലവിൽ പ്രശ്നപരിഹാരത്തിന് ഈ രണ്ടു രീതിയും ഉപയോഗിക്കുക തന്നെയാണ് പ്രായോഗികം എന്ന മറുവാദവുമുണ്ട്. തെരുവിൽ ആഹാരം കൂടുതൽ കിട്ടുകയും നായ്ക്കളുടെ എണ്ണം അവിടെ നിന്നും കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നായ്ക്കൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ലഭ്യതയുള്ള ഭാഗങ്ങളിലേക്ക് പറന്നെത്തും. ഒഴിവാക്കാവുന്ന ക്രൂരതകൾ ഒഴിവാക്കുക തന്നെ ചെയ്യണമെന്ന്
അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നായ്ക്കളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള വഴി എന്ത് എന്നുള്ളതാണ്. കൊന്നൊടുക്കിയാൽ ഇത് പൂർണ്ണമായും ഒഴിവാകുമായിരുന്നുവെങ്കിൽ ഇത് ഒരു നൂറ്റാണ്ടിന് മുകളിലായി കൊന്നൊടുക്കി തുടങ്ങിയിട്ട് ഇതുവരെ അതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടായിട്ടില്ല. കൊതുകിനെ കൊന്നല്ല കൊതുകിൻ്റെ എണ്ണം കുറയ്ക്കുന്നത്, കൊതുകിൻ്റെ ഉൽപ്പാദനം എവിടെയാണോ അവിടെ അതിനെ നശിപ്പിച്ചാണ്. തെരുവ് നായ്ക്കളിൽ നിന്ന് റാബീസ് പടരും പോലെ ഡെങ്കിയും മറ്റ് പനികളും പടരുന്ന ഒരു ഗുരുതരമായ അവസ്ഥാവിശേഷമാണ് കൊതുകുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്. അതുതന്നെയാണ് നായ്ക്കളുടെ കാര്യത്തിലും ഏതാണ്ട് അവലംബിക്കേണ്ട രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരുവ് നായ്ക്കളുടെ നമ്പർ കുറയ്ക്കാനുള്ള ലോകത്തെ എല്ലായിടത്തും പ്രൂവ് ചെയ്ത ഒറ്റ മെത്തേഡേ ഉള്ളൂ, അതാണ് വന്ധ്യകരണവും ശാശ്വതമായ ഒരു പരിഹാരം ഇത് മാത്രമേ. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എല്ലാ ജന്തുജാലങ്ങൾക്കും അവരവരുടേതായ ഇടമുണ്ട്. അത് ഇല്ലാതാക്കുന്നത് ജൈവ വൈവിധ്യ വ്യവസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. നായകളുടെ വന്ധ്യംകരണം ഏതാനും വർഷങ്ങൾക്കകം തന്നെ നമ്മുടെ നാടൻ ഇനം നായകളെ ഭൂമിയിൽ നിന്ന് പാടെ പിഴുതെറിയും. അപ്പോൾ തെരുവു നായകളുടെ എണ്ണം കുറയ്ക്കാൻ വന്ധ്യംകരണമാണ് ശാസ്ത്രീയ മാർഗം എന്ന് പറയുന്നവർ ഈ ജന്തുവിനെ തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള മാർഗമാണ് സത്യത്തിൽ പ്രചരിപ്പിക്കുന്നത്. പിന്നെ നായകളിൽ വിദേശ ഇനങ്ങൾ മാത്രമാകും ഭൂമിയിൽ അവശേഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ നായ സ്നേഹത്തിന്റെ സത്യസന്ധതയും പരിശോധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നായ സ്നേഹികളായി പുറത്തു വന്നിരിക്കുന്ന പല പ്രവർത്തകർക്കും അറിയില്ല ഇതിന്റെ ഉള്ളുകളിയല്ല. ഒരു ഫോറിൻ നമ്മുടെ നാട്ടിൽ ഇന്ന് നായ വളർത്തുന്നവർ ഫോറിൻ ബ്രീഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല രാജ്യത്തുള്ള ഇന്ത്യൻ ബ്രീഡുകളെ നശിപ്പിക്കുവാൻ ബോധപൂർവമായി ശ്രമിക്കുന്ന ആരുടെയൊക്കെ ഇരയാവുകയാണെന്നാണ് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നത്. മാത്രമല്ല ഇതൊരു മരുന്ന് സംസ്കാരത്തിന്റെ ഒരു മരുന്ന് ലോബിയുടെ ഇടപെടൽ ഇതിനകത്തുണ്ടോ? അതിന് അറിയാതെ തന്നെ ഇത്തരം നായസ്നേഹികളായ പ്രവർത്തകർ അതിന് വിജയമായി പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ സംശയിക്കുന്നു. അതേസമയം തെരുവു നായകൾ ഇല്ലാതായാൽ എലിശല്യം കൂടുമെന്നും പ്ലേഗ് പോലെയുള്ള ജന്യരോഗങ്ങൾ പടരുമെന്നും ഉള്ള അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഗുജറാത്തിൽ നടന്നൊരു കേസുണ്ട് സൂരത്ത്. 10-20 വർഷം മുമ്പ് അവിടുത്തെ ഏതോ ഒരു നിയമപാലകൻ വന്ന് എല്ലാ പട്ടികളെയും കൊന്നു. ഓക്കെ, അവിടെ കണ്ട എല്ലാ പട്ടികളെയും തെരുവു നായകൾ ഒരു എത്രയോ മക്കളിൽ കൊന്നു. 3 വർഷം കഴിഞ്ഞ് അവർക്ക് പ്ലേഗ് വന്നു, എലിശല്യം കൂടി. അപ്പൊ ഈ തെരുവു നായകളൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് പോയി, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പം റോട്ടിലാണെങ്കിൽ 100% തെരുവിൽ നമ്മളെയും നമ്മുടെ കുട്ടികളെയും ആക്രമിക്കുന്ന നായകളുടെ പക്ഷം പറയുന്നതിലെ അനൌചിത്യം ബഹുരസം തന്നെ. സമൂഹത്തിൽ വയലന്റായ കുറെ മനുഷ്യരുണ്ട്, ഇവരെ ഒക്കെ നമ്മള് ശിക്ഷിക്കാറില്ലല്ലോ. പാവം പട്ടികളായിട്ട് കൊല്ലാൻ പോകുന്നത്, അപ്പൊ എന്ത് പറ്റും? ഈ അഗ്രസീവായ പട്ടികൾ കൂടുതൽ അഗ്രസീവ് ആവും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഭ്രാന്തൻ പട്ടികളെ ഭ്രാന്തന്മാരെ ട്രീറ്റ് ചെയ്യണമല്ലോ, നമ്മൾ ട്രീറ്റ് ചെയ്യണം മാത്രമാണ്. ഇവിടെ ആഹാരത്തിനായി മനുഷ്യൻ കാളയെയും പശുവിനെയും പോത്തിനെയും ആടിനെയും കോഴിയെയും എന്ന് വേണ്ട അസംഖ്യം പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും പരാതിയൊട്ടില്ലതാനും. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നാണോ? അങ്ങനെയെങ്കിൽ പട്ടിയിറച്ചി കഴിച്ചു തുടങ്ങിയാൽ ഇവർ വായടയ്ക്കുമോ? അല്ലെങ്കിൽ പട്ടിയിറച്ചി കഴിക്കുന്ന നാടുകളിലേക്ക് ഇവിടുത്തെ തെരുവ് പട്ടികളെ കയറ്റി അയക്കുന്നതിനെ പറ്റിയും ആലോചിക്കാമായിരുന്നില്ലേ? വീടുകളിൽ വളർത്തുന്ന നാടൻ പട്ടികൾ പ്രസവിക്കുമ്പോൾ അവയുടെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ, തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതായത് തെരുവിൽ പെറ്റുപെരുകുന്നത് കൂടാതെ ഇങ്ങനെയും തെരുവിലെ നായകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് ചുരുക്കം. തെരുവിൽ നായകളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവയ്ക്ക് തെരുവിലെ ആഹാര സാധനങ്ങൾ മതിയാകാതെ വരുന്നതും ആക്രമണ സ്വഭാവം ഉണ്ടാക്കും. ജൈവ മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കുന്ന ഇടങ്ങളിലാണ് നായകൾ കൂട്ടം കൂടുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നതും അക്രമ സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നതും ഇവിടെ നിന്നാണ്. മാലിന്യങ്ങളെ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് നമുക്ക് കഴിയാതെ വരുന്നതും നായശല്യം വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ്. തെരുവ് നായശല്യം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമപരമായി ചെയ്യാവുന്നത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ വന്ധ്യീകരിക്കുക എന്നുള്ളതാണ്. സ്റ്റെറിലൈസേഷൻ വന്ധ്യീകരിച്ചതിന് ശേഷം നിയമത്തിൽ പറയുന്നത് അതാത് സ്ഥലങ്ങളിൽ തന്നെ തിരികെ പോയി വിടണമെന്നാണ്. ഇതിലിപ്പോൾ മൃഗങ്ങളെ കൊല്ലരുതെന്നുള്ളൊരു നിയമമൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിയാണ്. പക്ഷേ നമുക്കത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രായോഗികമായി എന്താണ് വേണ്ടതെന്ന് ഗവൺമെൻറ് കൂടി ആലോചിക്കണം. തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റി അവരെ പാർപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത്. 10-12,000 തെരുവ് നായ്ക്കൾ ഈ നഗരത്തിലുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളേറെ നടന്നു പോകുന്ന പൊതുസ്ഥലങ്ങളിൽ, അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത സ്ഥലങ്ങളിലായിരിക്കും പട്ടികൂടത്ത് ആദ്യം നടക്കുന്നത്. തെരുവ് നായ്ക്കളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് വൈദ്യപരിശോധനയാണ് വേണ്ടതായിട്ടുള്ളത്. പക്ഷേ അതിന് ധനസഹായം ഒന്നും കൊടുക്കാനെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഞങ്ങൾക്കില്ല. അതാണ് എൻ്റെ ഒരു സാഹചര്യം. കേരള നിയമസഭാ വളപ്പിലും നായക്കൂട്ടങ്ങളുടെ ശല്യം രൂക്ഷമാണ്. എറണാകുളത്ത് നിന്ന് മാതാപിതാക്കൾക്കൊപ്പം നിയമസഭ സന്ദർശിക്കാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥിനിയെ നിയമസഭാ വളപ്പിനുള്ളിൽ വെച്ച് പട്ടികടിച്ച സംഭവവും നിസ്സഹായതയോടെയാണ് അധികാരികൾ നോക്കി നിന്നത്.
സ്കൂളിൽ കയറി തെരുവുനായ 4 വയസ്സുകാരിയെ കടിച്ചു കുടഞ്ഞ സംഭവം നടന്നിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. മൂവാറ്റുപുഴയിൽ സ്കൂൾ വിട്ട സമയത്ത് മണിക്കൂറുകൾ നീണ്ട ആക്രമണം നടത്തിയ തെരുവുനായകളെ വെടിവെച്ചു കൊല്ലാൻ നഗരസഭ പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരവില്ലാതെ നടക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തതും ഒടുവിൽ ജനം തെരുവിലിറങ്ങി 2 നായകളെ തല്ലിക്കൊന്നതും വാർത്തകളിൽ നിറഞ്ഞപ്പോഴും പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടുവേഴ്സ് സ്ട്രേ ഡോഗ്സ് എന്ന തലക്കെട്ടിൽ 2010 ജൂലൈ മാസത്തിൽ ഇറങ്ങിയ സർക്കാർ ഉത്തരവാണ് ഭ്രാന്തൻ നായകളെ പോലും കൊല്ലുന്നതിൽ നിന്ന് പ്രാദേശിക ഭരണകൂടങ്ങളെ വിലക്കിയിരുന്നത്. റീബീസ് വന്നു എത്ര പറഞ്ഞ് 130 അവിടെയുള്ള പട്ടികളെ തല്ലിക്കൊന്നു. പട്ടികൾ തെരുവുനായ്ക്കളാണ്, അതുകൊണ്ട് അവരെ കൊന്നു. അവിടെയാണ് തെറ്റ്. തെരുവുനായകളെ കൊല്ലുന്നതും ആവാസ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതും അനിമൽ ബേർത്ത് കൺട്രോൾ അഥവാ ABC റൂൾസ് 2001, ഇന്ത്യൻ പീനൽ കോഡ് എന്നിവ പ്രകാരം കുറ്റകരമായ ശിക്ഷയായി 2010 സർക്കാർ ഉത്തരവ് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ABC പ്രോഗ്രാം അഥവാ വന്ധ്യംകരണ ശസ്ത്രക്രിയ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ശാസ്ത്രീയ പരിഹാരമായി പട്ടിസ്നേഹികൾ പോലും നിർദ്ദേശിക്കുന്നു. പരിമിതികളുടെ ഭാണവും പേറി നിൽക്കുന്ന സർക്കാർ മൃഗാശുപത്രികളിലാകട്ടെ ദിവസേന നടത്താവുന്ന വന്ധ്യംകരണ ശസ്ത്രക്രിയകളുടെ എണ്ണം 2-3 മാത്രമാണ്. സർജന്മാരുടെ കുറവ് മൂലം അതുതന്നെ പലപ്പോഴും നടക്കാറില്ല. പിന്നെ ചില സന്നദ്ധ സംഘടനകൾ ഈ ദൗത്യം ഏറ്റെടുത്തു നിർവഹിക്കുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പദ്ധതി നടത്തിപ്പിന് പണം തടസ്സമായിരുന്നില്ല. 5 കോടിയുടെ കേന്ദ്ര ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും പദ്ധതി നടത്തിപ്പിന് ഉപയോഗിക്കാം. എന്നാൽ ആക്രമണകാരികളായ അല്ലെങ്കിൽ വിനാശകാരികളായ പട്ടികളെ ഒരു നിമിഷനേരം കൊണ്ട് ഒരു വെടിയുണ്ടയിൽ തീർക്കുന്നതിനേക്കാൾ ക്രൂരതയല്ലേ ഈ വന്ധ്യംകരണം. വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് സർക്കാർ മൃഗാശുപത്രികളിൽ 450 രൂപയാണ് ചെലവ്. ഒരു വെടി ഉതിർക്കാൻ 50 രൂപയുടെ ചെലവും. പിന്നെ എന്തിനാണ് ഏതാണ്ട് 10 മടങ്ങ് സാമ്പത്തിക ബാധ്യത പേറി ഈ നായകളെ വീണ്ടും തെരുവിൽ അലയാൻ വിടുന്നത്? അതിനുത്തരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ഈ സംശയം. എൻ്റെ ബലമായ സംശയം, ഇതെല്ലാം പേവിഷ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം പട്ടി കടിച്ചാൽ മാത്രമേ പേവിഷ വാക്സിൻ ഉപയോഗം വരുള്ളൂ. വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് ഗവൺമെൻറ് വാക്സിൻ മേടിക്കുന്നത്, സർക്കാർ മേടിക്കുന്നത്. ഓരോ വർഷം എത്രയോ കോടി രൂപയുടെ വാക്സിനാണ് മേടിക്കുന്നത്. ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതെങ്കിൽ പോലും അത് സ്റ്റേറ്റ് എക്സ്ചക്കറുടെ മണിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ന്യായമായ സംശയം, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു വലിയ റാക്കറ്റിനകത്താണ് അവരെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലൊരു കണ്ടെത്തലുകളും ഒന്നും ഉണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അത് ശരിയായിരിക്കും. കാരണം ഇതുപോലുള്ള യുക്തിരഹിതമായ നിയമങ്ങൾ ലോകത്ത് ഒരു രാജ്യത്തും നിലവിലല്ല. നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ പൗരസമൂഹത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിലാണ് നിയമങ്ങൾ. അതിനെ പേപ്പട്ടികളോ ചാവേലിപ്പട്ടികളോ കടിച്ച് നമ്മുടെ ജീവിതം നശിക്കാനുള്ളതല്ല. ഇമ്യൂണോഗ്ലോബിൻ ഈ കുതിരയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് മനുഷ്യന്ന് എടുക്കുന്നതാണ്. മനുഷ്യന്ന് എടുക്കുന്നതാണെങ്കിൽ കോസ്റ്റ്ലിയാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മറ്റേ കുതിരയിൽ നിന്ന് എടുക്കുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ചീപ്പറാണ്. പക്ഷേ അതിനുള്ള ഈ അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കോസ്റ്റ് കുറവാണ്, പക്ഷെ അതേപോലെ അലർജി വരാനുള്ള നമ്മൾ സാധാരണ അത് ടെസ്റ്റ് ഡോസൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഈ പറയുന്ന റിയാക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കുന്നത്. റിയാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന കുതിരയിൽ നിന്നുള്ളത് കൊടുക്കാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി ഇത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കുറവാണ്. അല്ല, ഇന്ത്യൻ കമ്പനികളാണ് ഈ പറയുന്ന കുതിരയിൽ നിന്നെടുക്കുന്ന ഇമ്യൂണോഗ്ലോബിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി മനുഷ്യന് എടുക്കുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇത് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്ത് നേരത്തെ പ്രൈസ് കൺട്രോൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഏകദേശം 2500 രൂപ ഉണ്ടായിരുന്നത്. പ്രൈസ് കൺട്രോൾ ഇപ്പോൾ മാറ്റിയതിന് ശേഷം ഏകദേശം 6000 രൂപയാണ് ഒരു വയലിന് വില വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 കിലോയ്ക്കും 75 കിലോയ്ക്കും മേളിലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 25000 രൂപയോളം അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും ഇമ്യൂണോഗ്ലോബിൽ. ഒരു പ്രദേശത്ത് ഒരാക്രമണകാരിയായ പട്ടി അല്ലെങ്കിൽ പേവിഷബാധയുള്ള പട്ടി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പലപ്പോഴും നാട്ടുകാരുടെ തെരച്ചിലിൽ കണ്ടെത്തുന്നതും കൊല്ലപ്പെടുന്നതും മറ്റേതെങ്കിലും പട്ടിയായിരിക്കും. അത് ന്യായീകരിക്കാനാകില്ല എന്നുമാണ് പട്ടി സ്നേഹികൾ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ പക്ഷിപ്പനിയുടെ വാർത്ത പരന്നപ്പോൾ 10,000-ക്കണക്കിന് താറാവുകളെയാണ് കൂട്ടിയിട്ട് ചുട്ടുകൊന്നത്. അത് അശാസ്ത്രീയമാണെന്ന് അന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടപ്പോഴും ആരും ചോദിക്കാനുണ്ടായില്ല. ഒരു ജന്തുസ്നേഹിയും ഒരു പ്രതികരണം പോലും നടത്തിയതുമില്ല. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമൊന്നും ആയിരുന്നില്ല അത്. പക്ഷിപ്പനി വന്ന സമയത്ത് പാവം താറാവിനെ കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരുമായിരുന്നു. അങ്ങനെയാണ് തീ കൂട്ടിയിട്ട് കൊല്ലുക ചെയ്തത്. അതിനൊന്നും ഒരു ഈ സ്നേഹികളും വന്നില്ല. ഈ പക്ഷിപ്പനി വന്ന ആൾ മരിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഇതുപോലെ ഈ റാബീസ് വന്ന് ആളുകൾ മരിക്കുന്നു, കുട്ടികളെ കടിക്കുന്നു, എന്നിട്ടും ആരും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വലിയ അത്ഭുതം. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്.
ഞാൻ LGBT കമ്മ്യൂണിറ്റി, ലെസ്ബിയൻ ഗേ കമ്മ്യൂണിറ്റി, അവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. പിന്നെ ഈ പട്ടികൾക്ക് വേണ്ടി അത് എന്റെ ഇഷ്ടമല്ല. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ നാം പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് ഇനിയെങ്കിലും തീരുമാനിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ അടുക്കള കാര്യങ്ങളിൽ പോലും വൈദേശികമായ പല താല്പര്യത്തിന്റെയും ഇടപെടലുകൾ ഉണ്ടാകുന്നത് നമുക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും. ഏതായാലും ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ സർവകക്ഷി യോഗം എടുത്ത തീരുമാനം ഇനിയെങ്കിലും മുട്ടാതർക്കങ്ങളിലും നിയമത്തിന്റെ ഇടനാഴികളിലും കുടുങ്ങാതിരുന്നാൽ നന്ന്. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.